ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളിയൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ നല്ലൊരു ചിക്കൻ മസാല സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള മസാല നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഓയിലും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് കൂടി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അത് 3 കൂടി ചേർത്ത് കൊടുക്കാം. അത് 3 ഉപ്പേ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലെ 3 സവാള കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അതുകൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാള എന്ന് എളുപ്പം വാടിക്കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓക്കെ, സവാള എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ആവശ്യത്തിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് കൂടാതെ ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ. നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ജസ്റ്റ് 1 ടാങ്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കനിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, ഗരം മസാലയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതാണ്. അതായത് ഇതുപോലെ ചെറിയ പീസസായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനോട് നന്നായിട്ട് മസാലയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഒരു കോരിയൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കാരണം ഞാൻ ഇതിലേക്ക് 2 വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ക്യാരറ്റും ക്യാബേജും. അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പച്ചയ്ക്ക് തന്നെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ് ഇതിലേക്ക്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം ഇവിടെ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ എല്ലാവർക്കും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ആ സെയിം പാനിൽ തന്നെ ആ വെജിറ്റബിൾസ് 2 ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഞാനിവിടെ 1 വലിയ ക്യാരറ്റിൻ്റെ 1 പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പോളം ക്യാബേജും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വാട്ടുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വാട്ടി കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചയ്ക്ക് തന്നെ അതിൽ ഡയറക്റ്റ് അതിലേക്ക് ആഡ് ചെയ്താൽ മതിയാവും. ഞാനിതിലേക്ക് എണ്ണ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് സോർട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മുടെ മസാലയുടെ ചൂടൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ക്യാരറ്റ്, ക്യാബേജ് കൂടാതെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, വഴറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വഴറ്റുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചയ്ക്ക് തന്നെ അതിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി ഇതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രഷായിട്ട് അടിച്ചു വെച്ച മയണൈസ് ആണ്. നമ്മുടെ ഹോം മെയ്ഡ് മയണൈസ് തന്നെ ആയിരിക്കും കുറച്ചുകൂടി നമുക്ക് ഈ സാൻഡ്വിച്ചിന് ടേസ്റ്റ് കിട്ടുക. ഞാൻ നേരത്തെ മയണൈസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ മയണൈസ് ചേർത്തിട്ട് നന്നായിട്ട് ഈ മിക്സ് ഒന്ന് കുറച്ച് ക്രീമി ഫോമിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ മസാല എല്ലാം മയണൈസിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് അത്യാവശ്യം ക്രീമി ഫോമിൽ തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് ബ്രെഡിലേക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. ഞാനിവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രില്ല് ചെയ്താലും മതി. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നോർമലായിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുകയാണ്.
ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 2 ലെയറായിട്ട് ചെയ്തെടുത്താലും മതി. എന്നിട്ട് നിങ്ങൾക്ക് അതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടോസ്റ്റ് ഗ്രില്ലൊന്നും ചെയ്യുന്നില്ല. ഇനി ഞാൻ അടുത്ത ലെയർ കൂടി ഫില്ല് ചെയ്തിട്ട് അടുത്ത ബ്രെഡ് മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ നല്ല അടിപൊളി മസാല ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നോർമൽ സാൻഡ്വിച്ചൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണിത്. ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണം നമ്മളിത് നോമ്പിനിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരു പീസ് കഴിച്ചാലൊന്നും മതി വരില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇനിയും നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.